സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ചില ആൾക്കാർക്ക് യാമവാദം എന്ന് പറയുന്ന രോഗമുണ്ടാകും. ശരീരം മുഴുവൻ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരവസ്ഥ, അതായത് കൈയും കാലും മുട്ടും ഒന്നും മടക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ നിവർന്നിട്ട് തന്നെ വടി പോലെ ഇരിക്കുന്നൊരവസ്ഥ. ഈ യാമവാദം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ കൈയും കാലൊന്നും വളയില്ല, അത് നേരെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ ആമവാദം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ ആമമാണ്. അതായത് ഭക്ഷണം യഥാർത്ഥത്തിൽ ദഹിക്കാതിരിക്കുന്ന സമയത്ത് ആമവിഷമായിട്ട് പരിണമിച്ചതിന് ശേഷം ശരീരത്തിൽ അവിടെ അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ആമവാദം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അതിൻ്റെ കാരണമുണ്ട്. ഇത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ കാര്യത്തിൽ വേണം നമ്മൾ ആദ്യം ശുശ്രൂഷിക്കാൻ വേണ്ടി, വയറിൽ വേണം നമ്മൾ ആദ്യം ശുശ്രൂഷ കൊടുക്കേണ്ടതിന്. വേദന കയ്യിലും കാലിലായിരിക്കാം, പക്ഷെ അതിന് ശുശ്രൂഷിക്കേണ്ട വയറിലാണെന്നുള്ള കാര്യം പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കുക. അതായത് ദീപന പാചകങ്ങളായിട്ടുള്ള ഔഷധങ്ങളെ കൊണ്ട് ഈ ആമത്തെ നമ്മൾ പചിപ്പിക്കണം, അതായത് ആ ആമത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്, അങ്ങനത്തുള്ള ഔഷധങ്ങൾ. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്കതെല്ലാം ഉപയോഗിക്കാം. അത് നമ്മൾ കഷായം വാങ്ങിക്കുന്നതിനേക്കാളും അതിൻ്റെ കഷായ ചൂർണങ്ങൾ കിട്ടും. ആ ചൂർണം നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ കഷായ ചൂർണങ്ങളിലും ഇപ്പോൾ പല മരുന്നുകളും ഇടുന്നുണ്ട് എന്നാണ് ഒരു അറിവ്. അപ്പോൾ നമ്മൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കഷായ ചൂർണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ വൈദ്യശാലയുടെ കഷായ ചൂർണങ്ങൾ നമ്മളത് ഉപയോഗിക്കാം. നാട്ടുവൈദ്യത്തിൽ ഈ ആമവാദത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഈ ആമവാദം വന്ന രോഗി, അതായത് ഇടുപ്പ് വേദന, മുട്ടുവേദന, കൈകാല് വേദന, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന രോഗികൾ, പാരലിസ് ആയിട്ടുള്ള രോഗികൾ, ഈ രോഗികൾക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ലൊരു സാധനമാണ് മുന്തിരി എന്ന് പറയുന്നത്. മുന്തിരി, പഴുത്ത മുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി ആയിരിക്കണം. രണ്ട് തരം മുന്തിരി, ഒന്ന് ജ്യൂസ് മുന്തിരി, അതല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല മധുരമുള്ള പഴുത്ത കറുത്ത മുന്തിരി, പണ്ടത്തെ. അത് കുരുവുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ കുരുവുള്ള മുന്തിരിയുടെ ജ്യൂസ് ഒരു 100 ml വീതം, അതായത് നമ്മൾ 1 kg വാങ്ങിച്ചതിന് ശേഷം അതിന് 10 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം 100 g നമുക്ക് എടുക്കാൻ പറ്റും. ഈ 100 g ഇതിൻ്റെ ജ്യൂസ് ആ പേഷ്യൻ്റ് നമ്മൾ ഡെയിലി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസിഡ് കൊണ്ട് നമ്മുടെ ക്ലോസറ്റ് ക്ലീൻ ആവുന്നത് പോലെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആമത്തെ മുഴുവൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലാട്രിനിലൂടെ ഇതെല്ലാം പുറത്തു പോകും. കാരണം ഏറ്റവും വയറിനെ ശുദ്ധമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് മുന്തിരി. അപ്പോൾ മുന്തിരിയുടെ ഒന്നില്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാം. ജ്യൂസ് അടിച്ചതിന് ശേഷം അതിനെ ഒരു അല്പം ചൂടുവെള്ളത്തിൽ ചേർത്തതിന് ശേഷം നമുക്കത് കുറേശ്ശെ, അതായത് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കണമെങ്കിൽ 20 min എടുത്തിട്ട് വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ മുന്തിരിയായിട്ട്, അതായത് 100 g മുന്തിരി നമ്മൾ തിന്നു കഴിഞ്ഞെങ്കിൽ 20 min എടുക്കണം. ആ രീതിയിൽ ഇതിനെ പതുക്കെ ചവച്ചരച്ച് ഇതിനെ നമ്മൾ ഡെയിലി രാവിലും വൈകിട്ടും ഈ പേഷ്യൻ്റ് അങ്ങനെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ തീരുകയും മലബന്ധം തീരുകയും ചെയ്യും. ശരീരത്തിലെ ജഠരാഗ്നി ഉദ്ദീപിപ്പിക്കപ്പെടും. ഉദ്ദീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആമത്തെ മുഴുവൻ ജഠരാഗ്നി തന്നെ ഇല്ലാതാക്കി തീർക്കും. ഞാനൊരു ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു, ആയുർവേദ ആശുപത്രി. അവിടെ കിടക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യൻ്റ് 7-8 ദിവസമായി ഈ പേഷ്യൻ്റ് പുറത്തു പോയിട്ട്. ആശുപത്രിയിൽ ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണം, ആയുർവേദ ആശുപത്രിയിൽ കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പാലും ബ്രെഡും ആയിരുന്നു. ഇപ്പോൾ അവരത് മാറ്റിയിട്ടുണ്ട്. ഈ ബ്രെഡ് ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ അവർക്ക് ഉള്ള മലശോധന ഇല്ലാതാവും. കാരണം നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ആദ്യം കൊടുക്കുന്ന ബ്രെഡാണ്. ബ്രെഡ് എന്ന് പറയുന്നത് മൈദയുടെ സാധനങ്ങളാണ്. ഇത് സിമെൻ്റ് ഇട്ട് അടയ്ക്കുന്നത് പോലെ നമ്മുടെ വയറിനെ അടയ്ക്കുകയാണ് ചെയ്യുന്നുള്ള എന്ന പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്ത പഠിപ്പ് ഉണ്ട് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ രോഗിയുടെ അവസ്ഥ ഇത്രയും പരിതാപകരമാക്കുന്നത്. അതും കൊടുക്കുന്നത് പാല്, പാലെന്ന് പറയുന്ന പാക്കറ്റ് പാല്, 3 ദിവസം പഴക്കുള്ള പാല്, വിഷം. രണ്ടാമത് കൊടുക്കുന്ന ബ്രെഡ് മൈദയുടെ സാധനം. ഇത് രണ്ടും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സിമെൻ്റ് ഇട്ട് അടിക്കുന്ന പോലെ അടിക്കും. പിന്നെ ആ പേഷ്യൻറ്റിന് വയറും കൂടി തുടക്കില്ല. ഇതാണ് ആയുർവേദ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ എല്ലാം കാര്യം അറിയാമല്ലോ, എത്ര കാലം പഠിച്ചിട്ടും ഇതാണ് അവിടെയുള്ള അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ലാതെ. അപ്പോൾ നാട്ടുവൈദ്യ രീതിയിൽ ഇതിന് ചികിത്സിക്കുന്നത് ഈ രീതിയിലാണ്.
ഏതൊരു പേഷ്യൻറ്റിന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുന്തിരി കൊടുക്കണം. മുന്തിരി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും ഇല്ലാതെ തന്നെ ആ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആവും. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട, കാരണം ഷുഗറിന് മുന്തിരിയുടെ മാത്രം ജ്യൂസ് കൊടുത്തിട്ട് ഷുഗർ മാറ്റുന്ന ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയും, അതായത് മുന്തിരി മാത്രം കഴിച്ചിട്ട് ഷുഗർ മാറ്റുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഡയബറ്റീസ് മാറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക, വൈകിട്ട് പോയിട്ട് 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അത് ഒട്ടും തന്നെ ഐസ് ഇടാതെ വാങ്ങിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ സിപ്പ് ചെയ്തിട്ട് അത് രണ്ടും ഒരു ഗ്ലാസ് കുടിക്കാൻ ഏകദേശം 15 മിനിറ്റ് എടുക്കണം. അങ്ങനെ 30 മിനിറ്റ് കൊണ്ട് അത് കുടിച്ചു തീർക്കുക. പിന്നെ വേറൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല, ഐസ് ഇടാൻ പാടില്ല. ഇങ്ങനെ കുടിച്ച് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി താഴ്ന്നിട്ടുണ്ടായിരിക്കും ഷുഗർ ഉണ്ടാവുക. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ, ഏത് ഷുഗർ പേഷ്യൻ്റ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊരു നാച്ചുറോപാത്തിൻ്റെ ഒരു ഇതാണ്, ഒരു ടിപ്സാണ്. ഷുഗർ രോഗികൾക്ക് ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഐസിടാതെ സിപ്പ് സിപ്പായിട്ട് കുടിച്ചതിന് ശേഷം വേറെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള പ്രധാനം. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഷുഗർ കമ്മിയായിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറേ മാറും. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ തന്നെ, അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. അപ്പോൾ ഈ മുന്തിരി ചൂടുവെള്ളത്തിൽ കലർത്തിയതിന് ശേഷം ഈ പേഷ്യൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വയറ് തുറക്കും. ഇനി അടുത്ത പ്രയോഗം ചെയ്യേണ്ടത് എള്ളെണ്ണയിൽ നമ്മൾ എടുക്കുക, ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയായിരിക്കും. അതായത് ഖാദി ബോർഡിൽ, ഖാദി ബോർഡിൽ ഞാൻ പോയിട്ട് നോക്കുന്ന സമയത്ത് സാധാരണ എള്ളെണ്ണ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഖാദി ബോർഡിൽ പോയി നോക്കിയാൽ സാധാരണ നമ്മൾ കടകളിൽ കിട്ടുന്ന ആ എള്ളെണ്ണ അവിടെ വെച്ചിട്ട് ഇതാണ് എള്ളെണ്ണ എന്ന് പറഞ്ഞ് തന്നു. എനിക്കറിയാതെ എള്ളെണ്ണയല്ല. പിന്നെ ഞാൻ തൃശ്ശൂരിലെ ഒരു ബ്രാൻഡുണ്ട് ചക്കിലാട്ടുന്ന, ആ എള്ളെണ്ണ മാത്രമായിട്ട് ഞാൻ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ വാങ്ങിച്ചിട്ട് വന്നു. ഒരു കാരണവശാൽ ആ തട്ടിപ്പിൽ പെടരുത്. ഈ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയിൽ 1 ലിറ്റർ എള്ളെണ്ണയ്ക്ക് നമ്മൾ വേണമെങ്കിൽ ഒരു 500 ഗ്രാമെങ്കിലും ഇത് വേണം, വെളുത്തുള്ളി. വെളുത്തുള്ളി നല്ലപോലെ നമ്മൾ ചതച്ചതിന് ശേഷം 1 ലിറ്റർ എള്ളെണ്ണയിൽ അത് കാച്ചുക. അതോടൊപ്പം തന്നെ ഒരു 5 ഗ്രാം വീതം അതിൽ ചുക്ക്, ജാതിക്ക, ജാതിപത്രി ഈ സാധനങ്ങളൊക്കെ അതിലിടാം. ചുക്ക്, ജാതിക്ക, ജാതിപത്രി ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അതിലിടാം. ഇട്ടതിന് ശേഷം ഈ എണ്ണ നല്ലപോലെ കാച്ചതിന് ശേഷം ഈ എണ്ണ കൊണ്ട് മസാജ് ചെയ്യണം ശരീരത്തിൽ. ഒരു മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ നല്ലപോലെ എള്ളെണ്ണ ഇട്ടിട്ട് ഈ കാച്ച എണ്ണയിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മരുന്നും അതായത് എരിക്കിൻ്റെ തളിരലയും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇത് ചേർന്നിട്ടുള്ള എണ്ണ, ഈ എണ്ണയും നമുക്ക് ഉപയോഗിക്കാം. ഈ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വീതം ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശരീരമാസകളെ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ദിവസവും ഈ മുന്തിരി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് കുറേശ്ശെ കുറേശ്ശായിട്ട് റിക്കവർ ചെയ്ത് വരും. യാതൊരു മരുന്നും ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് കുറേശ്ശെ കുറേശ്ശായിട്ട് റിക്കവർ ചെയ്ത് വരും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കാപ്പി, ചായ, പഞ്ചസാര, അയഡൈസ്ഡ് സാൾട്ട് ഇത് പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അതിനുശേഷം ഭക്ഷണം എപ്പോഴും വെജിറ്റേറിയൻ മാത്രം ഉപയോഗിക്കുക. മത്സ്യം, മാംസം, മുട്ട, പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഒഴിവാക്കുക. കാപ്പി, ചായ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. വന്ന രോഗം മാറ്റാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പതി, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ സമ്പ്രദായങ്ങളെ മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിന് വെളിയിൽ വരാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.